കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട്. പുലാവും അതുപോലെ തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പും പലതരത്തിലുള്ള പുലാവും ഉണ്ടാക്കി കേട്ടിട്ടുണ്ട്. ഈ ഈസ്റ്ററിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുലാവാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഗ്രീൻ പീസ് പുലാവ്. ഗ്രീൻ പീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാണ്. നമ്മൾ കറിവെക്കും പല വിഭവത്തിലൊക്കെ ഇടാറുമുണ്ട്. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഗ്രീൻ പീസ് പുലാവ്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ ഒക്കെ നന്നായിട്ട് ചേരുന്നതാണ്. അതുപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഗ്രീൻ പീസ് കറി തന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ കറി ഉപയോഗിക്കാം. നിങ്ങൾ ഈ ഈസ്റ്ററിനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഗ്രീൻ പീസ് പുലാവ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ബസുമതി അരി 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് 30 മിനിറ്റ് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നത്. ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1/4 കപ്പ് അരി എടുക്കുന്നതിൻ്റെ നേർപകുതി ഗ്രീൻ പീസാണ് ഏറ്റവും യോജിച്ച ഒരളവ്. 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, ഒരു എൻ്റെ കയ്യിലൊരു വലിയ പച്ചമുളക് ആയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 1/3 അല്ലി വലുതും 2 അല്ലി ചെറുതുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 അല്ലി മീഡിയം എടുത്താലും മതി. രണ്ട് ബേ ലീഫ്, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടുക എന്നേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു പകുതി തക്കോലം, 4-5 ഗ്രാമ്പൂ. നെയ്യ്, അതിൻ്റെ അളവ് ഞാൻ ഒഴിക്കുമ്പം പറയാം. മല്ലിയില, പുതിന ഇല, എൻ്റെ ഇതിൽ കുറച്ച് ഉണങ്ങിയതാണ് ഇരിക്കുന്നത്, ഇപ്പം ഫ്രഷ് ആയിട്ട് കിട്ടാനില്ല ഇവിടെ, അതുകൊണ്ടാണ്. ഉപ്പ്, ചൂടായ പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അതിന് പകരം ഓയിലോ ആയാലും മതി. ഇനി രണ്ടും കൂടെ എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. നെയ്യ് ചൂടായതിലേക്ക് ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, തക്കോലം ഒന്ന് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതാക്കി വെക്കണം. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സ്പൈസസ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ചേർക്കാം. അരിഞ്ഞോ അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ചോ അരിഞ്ഞോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് അതിൻ്റെ നിറമൊന്നും മാറണ്ട. അത് നെയ്യ് പോരായികയാണ്. ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കണം. സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ അത് 8 മണിക്കൂർ കുതിർത്ത് വേവിച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് പാതി വെന്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് അരിയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. അരി കഴുകി കഴിഞ്ഞിട്ട് വേണം കുതിർക്കാൻ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ കുതിർത്ത് കഴിഞ്ഞ് അരി കഴുകിയാൽ അരി ഒടിഞ്ഞ് ഞുറങ്ങിപ്പോകും. ഇത് ഞാൻ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ജീരകശാല, ഗന്ധകശാല അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരി ആയാലും മതി.
ഇതൊന്ന് വറുത്തെടുക്കണം. ഇവയെ അരിയിലെ വെള്ളമായി ഒന്ന് മാറി കെട്ടണം. അരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അരി ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങും. ഒരു ശബ്ദം കേട്ടല്ലോ. അരിയുടെ വെള്ളമയം പറ്റി അരി പൊട്ടാൻ തുടങ്ങുമ്പോഴാണ് അരിയിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. ഇനി ഈ ചൂടുവെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരി ഇപ്പം ചൂടായി കിടക്കുവാണ്. അന്നേരത്തേക്ക് അതിലേക്ക് ചൂടുവെള്ളം ചേർത്തില്ലെങ്കിൽ പച്ചവെള്ളം ചേർത്താൽ പെട്ടെന്ന് അങ്ങ് തണുത്തു പോകും. അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ചേർക്കുന്നത്. ഇനി തീ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരല്പം മുമ്പിൽ നിൽക്കണം. ഈ വെള്ളം ഉപ്പ് അലത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം കുറച്ച് മൂടി വെക്കാം. ഇപ്പം ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടുക. ഇവിടെ ഒത്തിരി ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇടാത്തത്. തീ ഓഫ് ചെയ്ത് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഗ്രീൻ പീസ് പുലാവ് റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഏത് കറി വേണേലും കൂട്ടാം. ചിക്കൻ കറിയോ വറുത്തരച്ച ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏതായാലും ഇതിന് നല്ലതാണ്. അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയോ ഗ്രീൻ പീസ് കറി തന്നെയോ കൂട്ടാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും വേണം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. ഞാൻ സോഫി വിഡിയോകോസ്.